രാവിലെ തൊട്ട് മാഡം വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മാഡം ചിന്താരോം താമസിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതാ ചോദിക്കാനുള്ളത്. വേറെ ഒന്നും പറയാനില്ല മാഡം. പ്ലീസ് ഡോണ്ട്, പ്ലീസ് മാഡം, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു. പാർട്ടിയിലെ ഒരു മുതിർന്ന സഖാവ് എന്നുള്ള നിലയ്ക്ക് ചോദിച്ചതാണ്. അത് തന്നെയാണ്, മുതിർന്ന സഖാവ് തന്നെ. പക്ഷെ കേരളം കേന്ദ്രീകരിച്ച് തോറ്റിക്കുന്നവരുണ്ട്. ഞാൻ പക്ഷെ കേരളം കേന്ദ്രീകരിച്ചല്ല പ്രവർത്തിക്കുന്നത്, ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങള് നിങ്ങള് ഇവിടുത്തെ കേരള സ്റ്റേറ്റ് നേതൃത്വത്തിൽപ്പെട്ട ആരോടെങ്കിലുമോ. നക്ഷത്ര ഹോട്ടലിലെ ചിന്താജറോമിന്റെ വർഷങ്ങളായുള്ള താമസം സംബന്ധിച്ച മലയാളി വാർത്ത കഴിഞ്ഞ ദിവസം തെളിവുകൾ പുറത്തുവിട്ടിരുന്നു. കൂടുതൽ തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഹോട്ടലിലെ ചിന്തയുടെ താമസവും ഹോട്ടൽ ഉടമയും കുടുംബാംഗങ്ങളുമായുള്ള അടുത്ത ബന്ധവും കാണിക്കുന്ന ചിത്രങ്ങളായിരുന്നു അവ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കൂ. സംഭവം സംബന്ധിച്ച റിസോർട്ടിലെ ബന്ധപ്പെട്ടവരുടെ പ്രതികരണത്തിനായി ഞങ്ങളുടെ വാർത്താ സംഘം ഡിഫോർഡ് റിസോർട്ടിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നുവെങ്കിലും അവർക്ക് പ്രധാന ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. റിസോർട്ട് ജീവനക്കാർ കനത്ത വലയം തീർത്ത് അവരെ അകറ്റി നിർത്തി. എന്തിനേറെ പറയുന്നു, അവിടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ വരെ അവരോട് പറഞ്ഞത് അകത്തേക്ക് പോകണ്ട, അഥവാ പോയാൽ ഒന്ന് സൂക്ഷിച്ചോളൂ എന്നാണ്. കടുത്ത ബന്ധസുള്ള പാർട്ടി കോട്ടയാണ് അതെന്നാണ് മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിഞ്ഞത്. ചട്ടലംഘനമാണെങ്കിൽ എണ്ണമറ്റതും. 450 വർഷത്തെ ചരിത്രമുള്ള ബക്കിംഗ്ഹാം കനാൽ കയ്യേറിയാണ് റിസോർട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന വിമർശനവും ഒരു സൈഡിലുണ്ട്. 2017 ഇക്കാര്യം ചില പത്രമാധ്യമങ്ങൾ വാർത്തയാക്കുകയും തുടർന്ന് ജില്ലാ കളക്ടർ നോട്ടീസ് നൽകുകയും ചെയ്തുവെങ്കിലും റിസോർട്ട് ഉടമയുടെയും സ്ഥലത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെയും സംഘടിതമായ നീക്കത്തിൽ നോട്ടീസ് കാറ്റിൽ പറന്നുപോയി. നിരവധി മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥിരം താവളമാക്കിയ റിസോർട്ടിന് ലഭിക്കുന്ന പരിഗണന എടുത്തു പറയേണ്ടതില്ലല്ലോ. തങ്കശ്ശേരിയിലെ കോട്ടയായ ഫോർട്ട് തോമസിനുള്ളിലൂടെ കടന്നുപോകുന്ന സവിശേഷമായ കനാലാണ് ബക്കിംഗ്ഹാം. ഹോട്ടൽ ഉടമയെയോ ബന്ധപ്പെട്ടവരെയോ വിശദീകരണത്തിനായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ പ്രതികരണം അതീവ വിചിത്രമായിരുന്നു. ആ പ്രതികരണം ഇങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു ചിന്താജറോം അവിടെ താമസിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച്. മാഡം വേറെ എന്തെങ്കിലും വിഷയം ചോദിക്കാനുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാം മാഡം, പ്ലീസ്. അല്ല, ചിന്താജറോം താമസിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഹോട്ടൽ ഉടമയുടെ ഒരു പ്രതികരണം വേണമായിരുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരുടെയെങ്കിലും. അതിന് വരട്ടെ ചോദിക്കാനാണ് വിളിച്ചത്. മാഡം നമുക്ക് ഓരോ ഓപ്ഷൻസ് ഒന്നുമില്ല മാഡം. വേറെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ പറയാം മാഡം. രാവിലെ തൊട്ട് മാഡം വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മാഡം ചിന്താരോം താമസിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് ഇതാ ചോദിക്കാനുള്ളത്. ഇങ്ങനെ ഹോട്ടൽ ജീവനക്കാരൻ പ്രതികരിച്ചതിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചിന്താജറോമിനെ പോലെയുള്ള ഇത്രയും പ്രശസ്തമായ വ്യക്തിയുടെ ഒളിത്താവളം പോലെയുള്ള താമസസ്ഥലം പറഞ്ഞുപോയി എന്ന വലിയ തെറ്റ് ആ പാവം ചെയ്തല്ലോ. അതിന് കണക്കറ്റ് മുതലാളിയുടെ കയ്യിൽ നിന്നും കിട്ടിക്കാണും. അതുകൊണ്ട് ഈ പ്രതികരണം നമുക്ക് അങ്ങനെ കണക്കാക്കാം. ഇനി അറിയേണ്ടിരുന്നത് ചിന്തയുടെ താമസം പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ എന്നാണ്. പാർട്ടിയാണോ ഫണ്ട് നൽകുന്നത് എന്നൊക്കെയാണ് അറിയേണ്ടത്. ഞങ്ങളുടെ കയ്യിലുള്ള ചിത്രങ്ങളിൽ ചിന്താജറോമും ഡിഫോർഡ് ഹോട്ടലിന്റെ ഉടമസ്ഥനായ ഡാർവിന്റെ തന്നെ ഉടമസ്ഥയിലുള്ള ഹൗസ് ബോട്ടിൽ ചിന്തയോടും കുടുംബത്തോടും ഒപ്പം എം എ ബേബി നിൽക്കുന്ന ചിത്രം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ അതുണ്ട്. അതുകൊണ്ട് തന്നെ ചിന്താജറോമിന്റെ മെന്റർ എന്നുകൂടി വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തോട് കാര്യങ്ങൾ തിരക്കാമെന്ന് കരുതി ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ കിട്ടിയ മറുപടി ഇതായിരുന്നു. നമ്മുടെ ഇന്നലെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ചിന്താജറോമിന്റെ താമസം സംബന്ധിച്ച്. കൊല്ലം ഡി ഫോർട്ട് ഹോട്ടലിലാണ് താമസം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനായിരുന്നു. ഇത് പാർട്ടി അറിഞ്ഞിട്ടാണോ, പാർട്ടിയാണോ ഫണ്ട്? ഞാന് പാർട്ടിയുടെ ഓൾ ഇന്ത്യ സെന്ററിന്റെ ഭാഗമായിട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അല്ല, ചിന്ത മെന്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചോദിച്ചാണ്. അത് ഞാൻ നിങ്ങളത് വായിച്ചു. മെന്റർ ഒന്നല്ല, മൈ മെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 7-8 പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ സൂക്ഷിച്ചതൊന്നും വായിക്കാറില്ലേ? ഒരുപാട് മെന്റർമാരിൽ ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതാണ് നിങ്ങൾ പറഞ്ഞതല്ല, മെന്റർ ഒന്നായിട്ട് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അത് സംബന്ധിച്ച് നിങ്ങൾ പ്രചരിപ്പിച്ചത് വായിച്ചയാളാണ്. മെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എത്ര പേരെന്ന് ഞാൻ എണ്ണിയിട്ടില്ല. കുറച്ചധികം ആളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിയുടെ അതെ. അപ്പം അതെ, അപ്പം എന്നോട് തന്നെ ചോദിക്കണമെന്നല്ലോ. ബാക്കി ഇവിടെ കേരള മുതിർന്ന സഖാവ് എന്നുള്ള നിലയ്ക്ക് ചോദിച്ചതാണ്. അത് തന്നെയാണ്, മുതിർന്ന സഖാവ് തന്നെ. പക്ഷെ കേരളം കേന്ദ്രീകരിച്ച് തോറ്റിക്കുന്നവരുണ്ട് അല്ലേ? ഞാൻ പക്ഷെ കേരളം കേന്ദ്രീകരിച്ചല്ല പ്രവർത്തിക്കുന്നത്, ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങള് നിങ്ങള് ഇവിടുത്തെ കേരള സ്റ്റേറ്റ് നേതൃത്വത്തിൽപ്പെട്ട ആരോടെങ്കിലുമോ കൊല്ലത്തെ നേതൃത്വത്തിൽപ്പെട്ടവരോടോ ചോദിക്കുന്നതാണ് കുറെ കൂടെ ഔചിത്യം. ഓക്കെ ഓക്കെ. താങ്ക് യു.
മുതിർന്ന സഖാവ് എം എ ബേബിക്ക് കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ടും അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ചും പറയാൻ തയ്യാറാവാത്തതുകൊണ്ടും കേരളത്തിലെയോ പ്രത്യേകിച്ച് കൊല്ലത്തെ പാർട്ടി നേതാക്കളോട് ഈ കാര്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് തന്നെ സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുധേവനെ ഫോണിൽ ബന്ധപ്പെട്ടു. നിരന്തരമായി വിളിച്ചുവെങ്കിലും അദ്ദേഹം എടുത്തില്ല. വളരെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അദ്ദേഹം ഫോണിൽ കിട്ടി. പക്ഷേ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തോ സ്വപ്നത്തിൽ കണ്ട പോലെ ഞങ്ങളുടെ വിളി ഇതാ പ്രതീക്ഷിച്ചിരുന്ന പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നമസ്കാരം, ഇത് സഖാവ് സുദേവനല്ലേ? ആരാണത്? ഞാനത് മലയാളി വാർത്തയിൽ നിന്നാണ് വിളിക്കുന്നത്, തിരുവനന്തപുരം. ചിന്താജറോമിന്റെ ഒരു വാർത്ത ഇന്നലെ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചിന്താജറോം സഖാവ് ചിന്താജറോമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത ഇന്നലെ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിന്റെ ഒരു വിശദീകരണം ചോദിക്കാനാണ് സഖാവിനെ വിളിച്ചത്. എന്തായാലും ധാർഷ്ട്യത്തോടുകൂടി ഒന്നും അറിയില്ല എന്ന് കട്ട് ചെയ്ത ഈ ഫോണ് പിന്നീട് ഞങ്ങൾ വിളിച്ചപ്പോൾ ഒന്നും തന്നെ ഒരനക്കവുമില്ല. വീണ്ടും വിളിച്ചു, പക്ഷെ സഖാവ് ഫോൺ ഓഫ് ആക്കി പോവുകയായിരുന്നു. എന്തായാലും ഈ വിഷയം ഒരു നടക്കി പോകുമെന്ന് തോന്നുന്നില്ല. 3 BHK അപ്പാർട്ട്മെന്റിൽ ചിന്തയെടുത്തത് അമ്മയുടെ ആയുർവേദ ചികിത്സയ്ക്കാണെന്ന്, മാസ വാടകയായി 20,000 രൂപയാണെന്നും താൻ കൊടുക്കരുതെന്നും ചിന്ത ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുകയാണ്. ഈ 5-സ്റ്റാർ ഹോട്ടലിൽ, അതും 3 BHK അപ്പാർട്ട്മെന്റിലെ ദിവസ വാടക അപ്പോൾ 660 രൂപ മാത്രമേ ആവുന്നുള്ളൂ? ആ ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാസ വാടക 20,000 രൂപയ്ക്ക് ഞങ്ങൾക്കും കിട്ടുമോ അവിടെ 3 BHK അപ്പാർട്ട്മെന്റ് എന്ന ചോദ്യമാണ് ഇനി ആ ഹോട്ടൽ ഉടമയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്.